ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യുകയാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത്. ഞാൻ കുറേ പ്രാവ് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേര് എന്നോട് ചോദിക്കുന്നതും കമൻറ്റിലൂടെ പ്രാവിന് രണ്ടെണ്ണത്തിന് തരുമോ ഒരെണ്ണത്തിന് തരുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാവിനെ തന്നെ ഗീവ് അവേ ആയിട്ട് തരാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തെ വീട്ടിൽ ഒരു 4 മാസത്തിന് ശേഷം വന്നിരിക്കുകയാണ്. ലാസ്റ്റായിട്ട് ഡിസംബറിലാണ് വന്നത്. അതിനുശേഷം എന്താ ഇപ്പോൾ ഏപ്രിൽ പകുതിയായി. ഏപ്രിൽ ഇതാ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാവിനെ ഒന്ന് തുറന്നു വിട്ടിട്ട് നിൽക്കാം. അപ്പോൾ 4 മാസത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത്, വീട്ടിൽ പണ്ട് ഞാൻ നോക്കിയിട്ടിരുന്ന ഒരു 3-4 പ്രാവ് മിസ്സായിരിക്കുകയാണ്. കാക്ക കൊണ്ടുപോവുകയും പറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രാവ് ഇവിടെ നിന്നിട്ട് പോലും. അതുപോലെ തന്നെ 1 പ്രാവ് വേറൊരിടത്തു നിന്ന് പറന്ന് വന്നിട്ടുമുണ്ട്. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. 1 പ്രാവ് എക്സ്ട്രാ ആയിട്ടും വന്നിട്ടുണ്ട്, ഒരു കളർ പ്രാവ്. അതൊക്കെയാണ് ഇവിടെ വന്നപ്പം കണ്ട സ്ഥിതി. ഇപ്പം ഗീവ് അവേയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനും വൈഫുമായിട്ട് പോകുന്ന ട്രാവൽ വീഡിയോസും ഹെൽത്ത് ടിപ്സുമാണ് ഈ ചാനലിലൂടെ ഇടാൻ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ്. കുറേ കഷ്ടപ്പാടിലൂടെ നമ്മൾ വന്നു. അങ്ങനെ ഒരു 100-150 ഹെൽത്ത് ടിപ്സും ട്രാവൽ വീഡിയോസുമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ പ്രാവ്. പണ്ട് തൊട്ടേ എൻ്റെ ക്രേസാണ്. ഞാൻ 5-ാം ക്ലാസ് പഠിക്കുമ്പം തുടങ്ങിയ പ്രാവ് വളർത്തലാണ്. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചൊരു വീഡിയോ ഇട്ട്, ഈ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായിരിക്കില്ല കൂടുതൽ പേര് കാണുന്നത്. ഇപ്പോഴും എൻ്റെ 100-200 പേര് കാണുന്ന വീഡിയോസുണ്ട്. അപ്പം ഞാൻ പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് പൈസ ചിലവാക്കിയെടുത്ത വീഡിയോസായിരിക്കും പക്ഷേ കാണുന്ന 100 പേരൊക്കെ. അങ്ങനെ ഒരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ വൈറലായ വീഡിയോ എന്ന് പറയണേ ആ ആദ്യമായിട്ട് ഇട്ട പ്രാവ് വീഡിയോ ആയിപ്പോയി. ഇത്രയും ഹെൽത്ത് ടിപ്സൊക്കെ ഇട്ടിട്ടും വൈറലായത് അതായിപ്പോയി. അങ്ങനെ 1000-ക്കണക്കിന് പേര് അത് കാണുകയും പിന്നെ കണ്ടിന്യൂസ് ഞാൻ പ്രാവ് വീഡിയോ ഇടുമ്പോൾ 1000 പേര് കാണുന്നുണ്ട്. അങ്ങനെ 10-20 പ്രാവ് ബിഗിനേഴ്സിന് വേണ്ട ടിപ്സ് എന്ന നിലയിൽ പ്രാവ് വീഡിയോസ് ഇട്ടു. അങ്ങനെ മൊത്തത്തിൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സൊക്കെ 1000 കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ വലിയ വലിയ ആൾ യൂട്യൂബേഴ്സ് ബൈക്കൊക്കെ ഗീവ് അവേ ആയിട്ട് തരുന്നുണ്ട്. എനിക്ക് തരണേന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ വരുമാനം ഉണ്ടെങ്കിൽ തരണേന് കുഴപ്പമില്ല. ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് 1000-1500 മാക്സിമം 2000 രൂപയാണ് 1 മാസം കിട്ടുന്നത്. ഞാൻ ഒരു 5-10 ട്രാവൽ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു യാത്ര ചെയ്യാൻ മാത്രം ചിലപ്പം ചില മാസങ്ങളിൽ 10,000 രൂപയൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോണത് ഈ ട്രാവൽ ചെയ്യാനായിട്ട്. അങ്ങനെ കയ്യിൽ നിന്ന് ചിലവാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് എൻ്റെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ എക്യുപ്മെൻസും 2 ക്യാമറ, 1 ഡ്രോണ്, 1 ഇൻസ്റ്റ, 1 GoPro 9, പിന്നെ ഫൈനൽ കട്ട് പ്രോ വെച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, ആപ്പിളിൻ്റെ ലാപ്ടോപ്പ്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് 1500 രൂപ കിട്ടുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഫൈനൽ കട്ട് പ്രോയിൽ എഡിറ്റ് ചെയ്ത് എടുക്കാൻ തന്നെ 5 മുതൽ 10 മണിക്കൂർ എടുക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ ആ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം വന്ന് വൈകിട്ട് സമയം 4-5 മണിക്കൂർ കണ്ടെത്തിയാണ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അങ്ങനെ കഴിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നിരുന്നാലും ഗീവ് അവേ ഇങ്ങനെ ചോദിക്കുകയല്ലേ, വീട്ടിൽ വന്നപ്പം 2-3 പ്രാവിനെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും കയ്യിൽ നിന്ന് തരുന്നെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ പറയാൻ പോകുന്നത്, എൻ്റെ സ്വന്തം വീട് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്ത്, അതാണ് ഈ കൂട്. ഇനി എൻ്റെ ജോലിസ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ഞാൻ റെൻറ്റഡ് ഹൗസിൽ ഞാനും ഫാമിലിയായിട്ട് നിൽക്കുകയാണ്. ഇനി എൻ്റെ വൈഫിൻ്റെ ഹൗസ് വയനാടാണ്. അപ്പോൾ വൈഫിൻ്റെ ഹൗസിൽ പ്രാവും കൂട് വാങ്ങിയതും ആ ഇണക്കുന്നതുമാണ് ലാസ്റ്റ് വീക്കിൽ വീഡിയോ ആയിട്ടിട്ടത്. അത് വയനാട്, ഇത് തിരുവനന്തപുരം. അപ്പോൾ ഡിസംബറിന് ശേഷം ഇപ്പോൾ ഏപ്രിലാണ് ഞാൻ വീട്ടിൽ വന്നത്. ഇനി ചിലപ്പോൾ ഇനിയും 4-5 മാസം കഴിഞ്ഞായിരിക്കും ഇവിടെ വരുന്നത്. വെറും 2 ദിവസമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരു 11-12 പ്രാവ് ഇവിടെ കിടപ്പുണ്ട്. അതിൽ 2-3 ജോഡി മുട്ടയിട്ടിരിപ്പുണ്ട്. 1 ജോഡിക്ക് കുഞ്ഞൊക്കെ ഇരിക്കണം. പണ്ടേ ഉള്ള പ്രാവുകൾ എക്സ്ട്രാ ഇവിടെ വിരിഞ്ഞതായിട്ടുള്ളതും 1 എണ്ണം പറന്നു വന്നതും ചേർത്ത് 4 എണ്ണത്തിനെയാണ് ഞാൻ ഗീവ് അവേ തരാമെന്ന് വിചാരിക്കുന്നത്. കറക്റ്റ് ജോഡിയൊന്നും പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ ആദ്യം 1 എണ്ണം ജോഡിയെന്ന് വിചാരിച്ചു, പക്ഷേ ഡൗട്ട് തോന്നണം. 2 ആണ് പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ നല്ല രീതിയിൽ ജോഡിയാവുന്നു. ഒരു റെയർ കാഴ്ചയാണ് അത്. അങ്ങനെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടാം, 2 മെയിൽ തമ്മിൽ ജോഡിയായാൽ ഉള്ള സാഹചര്യങ്ങളെന്നും പറഞ്ഞ്. അപ്പോൾ അത് 2 എണ്ണം. പിന്നെ ആ പറന്നു വന്നെന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ ബൂട്ടും കേപ്പും ഉള്ള 1 എണ്ണം. 4-ാമത്തെ ഒരു പ്യുർ വൈറ്റിൽ വാലിൽ മാത്രം ചെറിയൊരു കറുപ്പുണ്ട്. ആ പേറിലെ 1 എണ്ണം പ്യുർ വൈറ്റാണ് കേട്ടോ. അങ്ങനെ 4 എണ്ണം ആക്റ്റീവായിട്ട് ഇതേപോലെ പറന്നുകൊണ്ട് കിടക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ എഴുതി കാണിക്കും. ഇതിലേക്ക് ഈ എൻ്റെ ചാനലിൽ ഏകദേശം 350 വീഡിയോസ് ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹെൽത്ത് ടിപ്സ്, ട്രാവൽ വീഡിയോസ്, പ്രാവ് റിലേറ്റഡ് വീഡിയോസ്, അങ്ങനെ 350 വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്
വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യുക. വാട്സപ്പ് ഇൻഡിവിജ്വൽ ഷെയറിംഗ് അല്ല, ഗ്രൂപ്പ് ഷെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഷെയർ ചെയ്യുക. ഏറ്റവും കൂടുതലും സ്ക്രീൻഷോട്ട് അയക്കുന്ന രണ്ട് പേർക്ക് രണ്ട് രണ്ട് പ്രാവിനു വീതം തരാം. ആദ്യം വരുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എടുത്തു, അടുത്ത ആൾക്ക് അതിൻ്റെ ശേഷമുള്ള രണ്ടെണ്ണം, അങ്ങനെ നാലെണ്ണവും തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് വന്ന് കളക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ആകെ പ്രായമുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർ പിടിച്ചു തരും, കൊറിയർ ചെയ്യാനും ഒന്നും ഇവിടെ ആരുമില്ല. ഞാനാണെങ്കിൽ ഇനി ചിലപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും ട്രിവാൻഡ്രത്ത് വരുന്നത്. അപ്പോൾ 50K സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞാൻ വിന്നർ അനൗൺസ് ചെയ്ത് അഡ്രസ്സ് ആ പർട്ടിക്കുലർ ആളിന് കൊടുക്കാം, വന്ന് കളക്ട് ചെയ്യുക. ആദ്യം ഞാൻ 10 പ്രാവിനെയൊക്കെ ഗീവ് അവേ തരാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലില്ല, ഞാനിനി വാങ്ങി ഗീവ് അവേ തരണം. അപ്പോഴേക്കും കോഴിക്കോടൊക്കെ ഒരു പേർ പ്രാവിന് 800 രൂപയൊക്കെയാണ്. അപ്പം 10 പ്രാവിനെ ഞാൻ ഗീവ് അവേ തരണമെങ്കിൽ ഏകദേശം 4000 രൂപയാകും, നാടൻ പ്രാവ് തന്നാൽ പോലും. അപ്പം ഏകദേശം യൂട്യൂബിൽ നിന്ന് എനിക്ക് 3 മാസം കിട്ടണ റവന്യൂ തരേണ്ടി വരും. എന്തിനാണ് വെറുതെ എൻ്റെ സാലറിയിൽ നിന്ന് എടുത്ത് തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉള്ളത് തരുന്നത്. അപ്പം നല്ല രീതിയിൽ ചാനലൊക്കെ വളർന്ന് നല്ല പൈസയൊക്കെ കിട്ടിത്തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 10-20 വേണമെങ്കിലും തരാം. നിങ്ങൾ പറയുന്ന ഏരിയയിൽ നിന്ന് വാങ്ങാനോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേപോലെ കളക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ആ നിങ്ങളെ വീടിരിക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് വാങ്ങിച്ചോ, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ പേ ഞാൻ ചെയ്തേക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ വരുമാനം എനിക്ക് ഇതിൽ നിന്നും കിട്ടുന്നില്ല. ഞാൻ ജോലി പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോയിട്ട് വന്ന് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് നോക്കുക, ആർക്കേലുമൊക്കെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 4 പ്രാവിനെയാണ് ഗീവ് അവേ ആയിട്ട് തരുന്നത്. രണ്ടെണ്ണം, 3, 4th അങ്ങനെ ഈ 4 എണ്ണത്തിനെ തരികയാണ്. കോഴിക്കോടിലെ പ്രാവിൻ്റെ വില അനുസരിച്ച് ഏകദേശം 1 മാസത്തെ എൻ്റെ യൂട്യൂബ് മണിയാണത് ഗീവ് അവേ ആയിട്ട് തരുന്നത്. നമ്മുടെ വരുമാനം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇതാ ഗീവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കണ 3 പ്രാവ് ഇതായിരിക്കുന്നത് കണ്ടോ. നല്ല ഫ്രീയാ പറന്ന് കിടക്കണ 3 പ്രാവ്. 4th അഗ്ഗൂട്ടി ഇരിക്കുക. ആകെ എനിക്കിപ്പം പേടിയുള്ളത് എന്തായാലും 1 മാസമെങ്കിലും കഴിയും. 50K സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത്. അതിന് മുന്നേ വല്ല കാക്കയാറ്റ കൊത്തിക്കൊല്ലുക പറന്നു പോയ ജീവെന്നാണ് ഇതെന്ന് പറഞ്ഞാൽ. രാവിലെ തുറന്നു വിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഇവിടെ. ഒരു ഫ്രീ ആയിട്ട് പറന്ന് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയേ ഉള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബർ ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള വീഡിയോ ഷെയർ ചെയ്യുക. സ്ക്രീൻഷോട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പർ വാട്സപ്പിൽ അയക്കുക. 100K സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞാൻ 10 പ്രാവിനെ ഫ്രീ ആയിട്ട് തരാം കേട്ടോ. എൻ്റെ ഇല്ലെങ്കിൽ വാങ്ങിയിട്ടെങ്കിലും തരാം. എന്തായാലും ഫിനാൻഷ്യലി ഞാൻ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വാങ്ങിയിട്ടെങ്കിലും തരാം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഏരിയ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കോളൂ, ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാം. അല്ലെങ്കിൽ അവിടെ ആ കടയിൽ പൈസ ഇട്ട് കൊടുക്കാം, അങ്ങനെ കളക്ട് ചെയ്യുക. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. ഏത് ജില്ലയിൽ, കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊന്ന് പ്രാവ് കളക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.